A -a ും വാഹ്മുള്ള നമ്മുടെ പ്രിയപ്പെട്ട കെ സി മുഹമ്മദ് വാക്ക് വിസ്താദ് നമ്മുടെ സമർപ്പണം കുടുംബാംഗങ്ങളുടെ സംശയങ്ങൾക്ക് നിവാരണം നൽകാൻ വേണ്ടി വലിയ സന്തോഷത്തോടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മൾ നിലകൊള്ളുന്നത് വളരെ പവിത്രമായൊരു മാസത്തിലാണ് പരിശുദ്ധമായ ഷാബാൻ നമ്മൾ കഴിഞ്ഞ മാസം മുതൽ പ്രാർത്ഥന തുടങ്ങിയതാണ് അള്ളാഹുമ്മ ബാരിഖല ഫീർ റജബിൻ വഷാഹിബാൻ വ ബലിഗന ഷഹർ റമദാൻ എന്നെല്ലാം പറഞ്ഞ് ആ വിശിഷ്ടമായ അതിഥിയെ വരവേൽക്കാനുള്ള വലിയ തയ്യാറെടുപ്പിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് സമാഗതമാകാൻ പോകുന്നത് ബരാഹത്തിലാവ് അപ്പോൾ ബരാഹ വിനെക്കുറിച്ച് ഓരോ വർഷവും നമ്മൾ ക്ലാസ്സിലൂടെയൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ സമയ സന്ദർഭ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊടുക്കുന്ന അറിവിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നബിദിനവുമൊക്കെ ബന്ധപ്പെട്ട് ഉസ്താദ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ തന്നെ ബരാഹത്ത് രാവില നമ്മൾ അനുഷ്ഠിക്കേണ്ട എന്താണ് ബരാഹത്ത് രാവ് അതോടൊപ്പം തന്നെ ബലാഹത്ത് രാവിലെ ബലാഹത്ത് ദിനങ്ങളിൽ നമ്മൾ എന്തെല്ലാം രീതിയിലുള്ള ആരാധനകൾ എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ വേണം എന്നതിനെക്കുറിച്ച് പ്രേക്ഷകരോട് ഒന്ന് വിശദീകരിക്കുന്ന നന്നാവും മാസങ്ങളുടെ കൂട്ടത്തിൽ അതീവ ശ്രദ്ധതയുള്ള മാസമാണ് റമദാൻ എന്നത് ഏത് ജനങ്ങൾക്കും അറിയുന്ന ഒരു വസ്തുതയാണ് അതിൻ്റെ തൊട്ട് മുമ്പുള്ള റജബ് ഷാംപാൻ എന്നീ രണ്ട് മാസങ്ങൾക്കും വലിയ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും ഒക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് എല്ലാ സമയങ്ങളെയും ദിവസങ്ങളെയും മാസങ്ങളെയും വർഷത്തെയും ഒക്കെ പടക്കുന്നത് സൃഷ്ടിച്ചത് അള്ളാഹു ആണെങ്കിലും അതിൽ ചില സമയങ്ങൾക്ക് പ്രത്യേകമായ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഔന്നിത്യങ്ങളും അള്ളാഹു തല നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു രാത്രിയാണ് ലേലത്തുൽ ബറാഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ലേലത്തുൻ നിസ്ഫി മിൻ ഷാബാൻ ഷാബാനിലെ പകുതിയുടെ രാവ് സൂര്യൻ അസ്തമിച്ചത് മുതലാണ് രാത്രിയുടെ തുടക്കം അതു മുതൽ സുബീൻ്റെ ബാങ്ക് കൊടുക്കുന്ന സമയം അതാണ് ഫജ്രസ്വാദിക്ക് വെളിവാകുന്ന നേരം അതുവരെയുള്ള ആ സമയത്തിനാണ് രാത്രി എന്ന് പറയപ്പെടുന്നത് ആ രാത്രിക്ക് വലിയ സ്ഥാനങ്ങളും പദവികളുമാണ് അള്ളാഹുത്തല നൽകിയിട്ടുള്ളത് നിരവധി കിതാബുകളിൽ ഇത് സംബന്ധമായ കാര്യങ്ങൾ ദീനിൻ്റെ അയ്മത്ത് വിശദീകരിക്കുന്നുണ്ട് പല കിതാബുകളിലും ഹദീസ് ഗ്രന്ഥങ്ങളിലും അങ്ങനെ തന്നെ ഒരു ബാബ് ഒരദ്ധ്യം കാണാൻ കഴിയും സർവ്വസാധാരണ ഉപയോഗിക്കുന്ന സർവ്വ ആളുകൾക്കും കേട്ടുപരിചയമുള്ള ഒരു കിതാബാണ് മിഷ്കാത്തുൽ മസാബിഹ് എന്നത് തപ്സീറും മിഷ്കാത്തും തഫ്സീറും മിഷ്കാത്തും എന്ന് പൊതുവെ പഠിക്കുന്ന മതപരമായ പഠന മേഖലയിലേക്ക് ഇറങ്ങുന്നവരൊക്കെ പറയുന്ന ഒരു പദപ്രയോഗമാണ് അതുവാൻ നീ എന്താ ഓതുന്നത് അൽഫയും ഫത്തുൽ മീനും അപ്പോൾ ആ പ്രായത്തിലുള്ള കുട്ടികളാണ് അതിൻ്റെ സ്റ്റേജ് ഇന്നതാണ് എന്ന് മതപഠനവുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കറിയാം അതിൻ്റെ തൊട്ടു മുമ്പ് ഷൻജാനും അവാമിലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടു മുമ്പുള്ള സ്റ്റേജിൽ പഠിക്കുന്നവരാണ് ഈ അൽഫയും ഫത്തുൽമീനും ഓദിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേ സ്റ്റേജിലുള്ളവരെ പറ്റി പറയുന്നത് മിഷ്ഖാത്തും അതേപോലെ തഫ്സീറും അപ്പോൾ ഏതെങ്കിലും ഒരു തഫ്സീറും ഹദീസ് ഗ്രന്ഥമായ മിഷ്ഖാത്തും പാരായണം ചെയ്യുക അത് ഉസ്താദിൽ നിന്ന് ചൊല്ലി പഠിക്കുക എന്നത് മതപഠന മേഖലകളിലൂടെ നീങ്ങുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും പതിവ് കാര്യങ്ങളാണ് ഹാ മിസ്കാത്ത് എന്ന് പറയുന്ന ഹദീസ് കിതാബിൽ ബാബു ഫലീലത്തി ലേലത്തിൻ നിസ്മി മിൻ ഷാബാൻ എന്നൊരു അധ്യായം തന്നെ കാണാൻ കഴിയും ഷാബാൻ പകുതിയുടെ രാത്രിയുടെ സ്ഥാനവും മഹത്വവും അത് സംബന്ധമായി പറയുന്ന അധ്യായം നിരവധി ഹദീസുകൾ ആ ബാബിൽ തന്നെ പറയപ്പെടുന്നുണ്ട് മഹാന നബി സലഹ് അലൈ തങ്ങൾ ഈ രാത്രിക്ക് വലിയ സ്ഥാനവും മഹത്വവും ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇന്നല്ലാഹ എത്രയോ അള്ളാഹു താലെ പ്രത്യക്ഷപ്പെടും തൻ്റെ അടിമകളിലേക്ക് ഈ രാത്രിയിൽ എന്നിട്ട് എന്നോട് ആരെങ്കിലും പൊറുക്കലിന് തേടുന്നവരുണ്ടോ ഫ ലഹു ഞാൻ അവന് പുറത്ത് കൊടുത്തേക്കാം എന്നോട് വല്ലവനും ഡിസുക്ക് തേടുന്നവരുണ്ടോ ഫ അർജുക്കുഹു ഞാൻ അവന് ഡിസുക്ക് നൽകിയേക്കാം എന്നോട് ദീർഘായുസന് ആവശ്യപ്പെടുന്നവരുണ്ടോ അവർക്ക് ഞാൻ ദീർഘായുസൻ നൽകിയേക്കാം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു പ്രത്യേകമായി അടിമകളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാൻ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരു രാത്രിയാണത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലു തങ്ങളുടെ ഹദീസിൽ കാണാൻ കഴിയും അങ്ങനെ തുടങ്ങി നിരവധി ഹദീസുകൾ ഇത് സംബന്ധമായി വന്നിട്ടുണ്ട് പക്ഷേ അതിൽ വന്ന ചില ഹദീസുകളെക്കുറിച്ച് അത് ലൈഫായ ഹദീസാണ് എന്നത് തന്നെയാണ് ദീന നീമാമിങ്ങൾ പറഞ്ഞത് പക്ഷേ ചിലത് ല ഈഫായ ഹദീസുകൾ ഉണ്ടെങ്കിലും ശരിയായ സഹീഹായ ഹദീസുകൾ തന്നെ ഈ വിഷയത്തിൽ വന്നതിനാൽ നിരവധി ഹദീസുകൾ ഉദ്ധരിച്ച് അവസാനം അല്ലാമ ഷാഫി റഹ്മത്തുല്ലാഹി അലഹി പറഞ്ഞു വൽ ഹാസിലു ചുരുക്കത്തിൽ അന്നലി ഹാദിഹില്ലയിലെത്തി ഫതിൽ ഖബീറൻ ഈ രാത്രിക്ക് അതീവ ശ്രട്ടതയുണ്ട് വസ്തിജാപത്തൻ ദുഅക്ക് ഉത്തരവുമുണ്ട് എന്ന് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാമ ഷാഫി റഹമത്തുള്ളി അലഹി തൻ്റെ കിതാബിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ മുസ്ലിം ലോകം ആ തന്നെയാണ് വന്നത് ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ രാത്രിയെ നാം കാണുന്നതും വിലയിരുത്തുന്നതും ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്ന് ഏവർക്കും അറിയാലോ വിശുദ്ധ ഖുർആാനിൽ തന്നെ ഇതേക്കുറിച്ചുള്ള സൂചന പറയുന്നുണ്ട് ഇന്ന അൻസല്ലാ ഹുഫീ ലൈലത്തിൻ മുബാറക്ക അനുഗ്രഹീത രാത്രിയിലാണ് ഈ ഖുർആനെ നാം ഇറക്കിയത് എന്ന് അള്ളാഹുത്താല പറയുന്നുണ്ട് സൂറത്തു ദുഖാനിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഈക്രിമർദി അള്ളാവാൻ അടക്കമുള്ള നിരവധി മുഫശ്രീങ്ങൾ ആ രാത്രി കൊണ്ട് ഉദ്ദേശം ഈ ഷാമ്പാനിൻ്റെ പതിനഞ്ചാമത്തെ രാവാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നിരവധി ആലിമീങ്ങൾ ആ അഭിപ്രായം ഉന്നയിക്കുന്നവരുമാണ് ചുരുക്കത്തിൽ ഈ രാത്രിക്ക് വലിയ സ്ഥാനങ്ങളും മഹത്വങ്ങളും ഔന്നിത്യങ്ങളുമുണ്ട് ഇതാണ് ഇസ്ലാമിൻ്റെ കഴിച്ചപ്പാട് അത് വെച്ചു പുലർത്തി പോരാൻ മുഗ്മിനീയങ്ങളായ നാം ഒക്കെ ബാധ്യസ്ഥരാണ് അപ്പോൾ തീർച്ചയായും ഈ ബരാത്രിവിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ രുചുക്ക് നമ്മുടെ ആയുസ് നമ്മുടെ പാരത്രിക മോക്ഷം അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളാണ് അപ്പോൾ ഇതിനൊക്കെ നമുക്കറിയാം യാസീൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് പാരായണ സമയത്തെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ചില ആളുകൾ അസറിന് ശേഷം മൂന്നി യാസീൻ ഓതുന്നു ചിലർ മകരുവിന് ശേഷം ഓതുന്നു ചിലർ പറയുന്നത് രാത്രിയിൽ ആഹാരമില്ലാത്ത സമയത്ത് നല്ല ഏകാന്തതയിൽ ഓതിയാൽ അതാണ് കറക്റ്റാകുക ആ സമയത്താണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഏകാഗ്രത കിട്ടുക ശരിക്കും ഇസ്ലാമികമായി അത് എങ്ങനെയാണ് ഏതാണ് സമയം എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രാർത്ഥനകൾ ഒരുമിച്ച് യാസീനോതിയ മതിയോ അതായത് ഒരു യാസ് മൂന്ന് യാസീനോതിയോ ഒരുമിച്ച് ദ്വ ചെയ്താൽ മതിയോ എങ്ങനെയൊക്കെയാണത് സത്യത്തിൽ രാത്രി ആരംഭിക്കുന്നത് സൂര്യൻ സൂര്യനസ്തമയത്തോടു കൂടെയാണല്ലോ അതുകൊണ്ട് ഈ യാസീനും ഒക്കെ കൂടുതൽ പരിഗണന ലഭിക്കുന്നത് കൂടുതൽ മഹത്വമുണ്ടെന്ന് ഹദീസുകളിൽ വന്നത് അത് മകരുബിൻ്റെ ശേഷമുള്ള ഇത്തരം സൽക്കർമ്മങ്ങൾക്കാണ് അസറിൻ്റെ ശേഷം എന്ന് ചില ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനേക്കാൾ ഏറെ ഉത്തമം മകരവിൻ്റെ ശേഷം തന്നെയാണ് എന്ന് രാത്രിയുടെ മഹത്വത്തെക്കുറിച്ച് വിവരിക്കുന്ന ഹരീഥുകളിൽ നിന്ന് നമുക്ക് ബോധ്യമാകും ഇഷാ മരുവിൻ്റെ ഇടയിൽ ആണ് അതിന് ഏറ്റവും നല്ലത് എന്ന് അപ്പോൾ സഹോദരന്മാർ സഹോദരിമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ഈ രാത്രിയിൽ നേരത്തെ ഒതു മകരവ് നിസ്കാരമൊക്കെ കൃത്യത്തിന് ജമായത്തായി തന്നെ നിർവഹിച്ച് മറ്റ് ജോലികളിൽ നിന്നൊക്കെ മുക്തമായി ഒഴിവായി ഇതിനു വേണ്ടി പ്രത്യേകമായി സന്നദ്ധരാവുക എന്നത് നാം ഒന്ന് തയ്യാറെടുപ്പ് നടത്തിയാൽ സാധ്യമാകുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത് ഈ രാത്രിക്ക് മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കി അത് പരമാവധി എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണം അതിൻ്റെ ഗുണവും ഫലവും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കണം എന്നൊരു ജാഗ്രത നമുക്കുണ്ടായാൽ അള്ളാഹു അതിൻ്റെ ഗുണവും ഫലവും തരും എന്നത് തീർച്ച ഒന്നാമത്തെ യാസീൻ ഓതുന്നതിൻ്റെ മുമ്പ് എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ദീർഘായുസ് ലഭിക്കണം എന്ന നിയത്തോടെ എന്ന കരുത്തോടു കൂടെ ഞാൻ എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ എൻ്റെ വധു അല്ലെങ്കിൽ എൻ്റെ വരൻ എൻ്റെ മക്കൾ എൻ്റെ വേണ്ടപ്പെട്ട ഇന്നാലിന്ന ആളുകൾ അവർക്കൊക്കെ അള്ളാഹുവെ നിൻ്റെ പൊരുത്തത്തിലായിക്കൊണ്ടുള്ള ദീർഘായുസ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുക അത് നല്ല കാര്യം പക്ഷേ ആ ആയുസ് ലഭിക്കുന്നതും ദീർഘകാലം ജീവിക്കാൻ അവസരം ലഭിക്കുന്നതുമൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം തന്നെയാണ് പക്ഷെ നന്മയിൽ ഉപയോഗപ്പെടുത്തിയാൽ അത് തിന്മയിലാണ് ഉപയോഗപ്പെടുത്തുന്നത് ദുരുപയോഗപ്പെടുത്തുന്നതെങ്കിൽ അതിൻ്റെ ദോഷവും കൂടി അധികം അവൻ സഹിക്കേണ്ട ആ ദോഷത്തിൻ്റെ ശിക്ഷയും കൂടി അധികം അവൻ പേറേണ്ട ഒരവസ്ഥയാണ് വന്നു ചേരുക അതിനാൽ പഠിച്ചവനെ നിൻ്റെ പൊരുത്തത്തിലും ഇഷ്ടത്തിലും പ്രീതിയിലും മാത്രമായി കഴിഞ്ഞുകൂടുന്ന ദീർഘായുസ് എനിക്കും ഇന്നാലിന്ന വർക്കുമൊക്കെ നൽകണേ എന്ന് മനസ്സിൽ കരുതി ഒരു യാസീൻ പാരായണം ചെയ്യുക ആ യാസീൻ്റെ ഇടയിൽ അന്യ സംസാരങ്ങൾക്ക് ഒഴിവാക്കലാണ് നല്ലത് എന്ന് തന്നെ അവിടെ കിതാബുകളിൽ കാണാൻ കഴിയും രണ്ടാമത്തേത് തനിക്കും താൻ ഉദ്ദേശിക്കുന്ന ഇന്നാലിന്ന ആളുകൾക്കുമൊക്കെ റിസിലുള്ള വിശാലത റിസുക്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം എന്ന് മാത്രമല്ല ജീവിതോപാധി എന്നാണ് ഒരു ഭക്ഷണം കൊണ്ട് മാത്രം ഒരുത്തന് സമാധാനത്തോടുകൂടെ സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല ഏതൊന്നും അതിൻ്റേതായ ഒരു രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വക പെൺമക്കളുണ്ട് പ്രായപൂർത്തിയായി വിവാഹത്തിൻ്റെ സമയമായാൽ ആ വിവാഹം നല്ല രൂപത്തിൽ ആയി അത് സുഭിക്ഷമായി സന്തോഷകരമായി ആനന്ദകരമായി ആഹ്ലാദകരമായി അവർക്ക് ഒരു വൈവാഹിക ദാമ്പത്യ ജീവിതം അവസരം ലഭിക്കുക അത് റിസക്ക് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ് വീടുണ്ടാകേണ്ട സമയത്ത് അത് ഉണ്ടായി കിട്ടാൻ ആവശ്യമായ വഴികളൊക്കെയും അള്ളാഹുത്തല തുറന്ന് കൊടുക്കുക അത് അള്ളാഹു നൽകുന്ന റിസുക്കിൻ്റെ ഒരു ഭാഗമാണ് അതേപോലെ തിന്നാനും കുടിക്കാനും പ്രയാസമില്ലാതെ മറ്റുള്ള വീടുകളിലൊക്കെ നല്ല മാംസവും മത്സ്യവും ഒക്കെയായി കഴിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ മക്കൾ മാത്രം അത് കഴിക്കാൻ അവസരം കിട്ടാത്തവരായി കഴിഞ്ഞു കൂടുമ്പോൾ അതിൽ നമുക്ക് മാനസികമായ പ്രയാസമുണ്ടാവും അതില്ലാത്ത രൂപത്തിൽ ഒരു വിശാലത ആ വിഷയത്തിൽ ലഭിക്കുക തുടങ്ങി ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും സൗകര്യങ്ങളും എന്തൊക്കെയാണോ അത് മാന്യമായി കഴിഞ്ഞു കൂടാനുള്ളൊരു സൗകര്യം ലഭിക്കുക ഇതാണ് റിസ്ക് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അത് ലഭിക്കാൻ വേണ്ടി അള്ളാഹിനോട് ന്വായ ചെയ്യുക അത് മനസ്സിൽ കരുതിക്കൊണ്ട് രണ്ടാമത്തെ യാസീൻ ഓതുക മൂന്നാമത്തേത് ഇത് രണ്ടും ഭൗതിക ലോകത്തിൻ്റെ വിഷയങ്ങളാണ് എങ്കിൽ അള്ളാഹുവേ ഞാനും എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് മക്കളും എൻ്റെ ഇന്നാലിന്നെ വേണ്ടപ്പെട്ട ആളുകളും അവരെ ഒക്കെ നീ വിജയികളിൽപ്പെടുത്തണേ എന്ന ആ നെയ്യത്തോടു കൂടെയാണ് മൂന്നാമത്തെ യാസീൻ പരായണം ചെയ്യേണ്ടത് അതെ ഇന്നും നാളെയുമായി ഇവിടുത്തെ ജീവിതം കഴിഞ്ഞാൽ പിന്നെ മരണമാണ് മരണശേഷം ഒരു പാരത്രിക ലോക ജീവിതമാണ് ആ ജീവിതം സുഭിക്ഷമാകണം അത് പച്ചപിടിച്ചതാകണം അതാണ് യഥാർത്ഥ വലിയ ജീവിതം ഇത് അതിലേക്കുള്ളവറും ഒരു യാത്ര മാത്രമാണ് എന്ന ഹരീഥികളിലുള്ളത് കുൻഫിദുന്യാന്ന ഖവരീബ് അവ ആയാബിറു സബീൽ നീ ഒരു വിദേശിയെപ്പോലെ ഒരു യാത്രക്കാരനെ പോലെയാണ് ഈ ദുന്യബിയാൽ ലോകത്ത് കഴിഞ്ഞു കൂടേണ്ടത് എന്ന ബഹ്മാന നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ വചനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ജീവിതം കഴിഞ്ഞുള്ള വരും ജീവിതം അത് റാഹത്തിനും സന്തോഷത്തിലും വിജയകരവുമായി തീരാൻ നെയ്യത്ത് വെച്ചുകൊണ്ട് മൂന്നാമത്തെ യാസീനും ഓതുക എന്നിട്ട് മനമൊരുകി അള്ളാഹുവിനോട് ആ ചെയ്യുക കപിലയിലേക്ക് മുന്നിട്ടിരുന്ന് ആ അഥബോട് കൂടെ ഹന്തും സലാത്തും അറബിയിൽ തന്നെ അതായത് തിക്കറാണല്ലോ അത് അറബി ഭാഷയിൽ തന്നെ ആക്കുക അൽഹന്ദബി ലമീൻ എല്ലാവർക്കും അറിയാം അള്ളാഹു മദ്സല്ലിഅല സൈദിന മുഹമ്മദിൻ വാലാലി സൈദിന മുഹമ്മദ് സൊലാത്തുമായി ഇനി തൻ്റെ ആവശ്യങ്ങളൊക്കെ ഏത് ഭാഷയിൽ പറഞ്ഞാലും യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഇത് നിസ്കാരത്തിൽ പാടില്ല നിസ്കാരത്തിൽ അറബി ഭാഷയിൽ മാത്രമാകണം ദ്വ ഏതും ആ നിസ്കാരത്തിൽ നടത്താം പക്ഷേ അറബി ഭാഷയിൽ തന്നെയാകണം നിസ്കാരത്തിലുള്ള സുചോതിലോ അല്ലെങ്കിൽ അവസാന തത്തെയ്യാത്തിലോ ഒക്കെ ദുആ നിർവഹിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല അത് ദ്വേൻ്റെ സമയവും കൂടിയാണ് പക്ഷേ അത് അറബി ഭാഷയിലാകണം ഇത് നിസ്കാരമല്ലാത്ത സന്ദർഭമായതിനാൽ ഏത് ഭാഷയിലും അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങളൊക്കെയും ചോദിച്ചു കൊണ്ടേയിരിക്കുക ആ കൂട്ടത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് മകഫിറത്ത് ലഭിക്കാൻ അവരുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ അവർക്ക് സുഖകരമായ ഒരു അവസ്ഥ ഉണ്ടായിത്തീരാൻ അള്ളാഹുവിനോട് ആർക്കുന്ന വിഷയത്തിൽ നാം മറക്കാതിരിക്കുക അവരുടെ പ്രവർത്തനം കൊണ്ടാണ് പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ കഠിനാധ്വാനം കൊണ്ടാണ് നാം ഒക്കെ ഈ രൂപത്തിലായിത്തീർന്നത് എന്നൊരു തിരിച്ചറിവ് നിർബന്ധമായും നമുക്കുണ്ടാവുകയും അവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാരക്കുകയും ചെയ്യേണ്ട രാവാണ് രാവ് അപ്പോൾ നമ്മൾ മൂന്ന് യാസീൻ്റെ കാര്യം പറഞ്ഞു ഒരു യാസീന അടുത്ത യാസീനും ഇന്നത്തെ യാസീനോതി ഓരോ യാസീനും ഒട്ടുമുൻപ് നമുക്ക് നെയ്യത്ത് ഉണ്ടാക്കണം ഇന്ന കാര്യങ്ങൾക്ക് ദ്വാര ചെയ്യുന്നത് ഒറ്റയ്ക്ക് ഒറ്റ തന്നെ മതി റഹീം ഇപ്പോൾ പുസ്തകത പറഞ്ഞു നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അവരുടെ പാരിക മോക്ഷത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥനയിൽ ഇടം കണ്ടെത്തണം പറഞ്ഞു നമുക്കറിയാം നമ്മുടെയൊക്കെ പള്ളിപ്പറമ്പുകളിൽ മറമാടപ്പെട്ട നമ്മുടെ കാരണവന്മാർ അപ്പോൾ ആ മക്ക് ആ കബറടുത്തിൽ ചെന്നുകൊണ്ട് പ്രാർത്ഥന നടത്തുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതെ വായാക്ക് ഉത്തരം ലഭിക്കുന്ന സമയം പരമാവധി മുതലാക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് അതിൽ സത്യവിശ്വാസി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കളോ വേണ്ടപ്പെട്ട ആളുകളോ അവരുടെ കബറിങ്ങിൽ പോയി പക്ഷേ സാധാരണ കബറിൻ്റെ അരികിൽ പോയി ജിയാർത്ത് ചെയ്യേണ്ടത് പുരുഷന്മാരാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാധാ കബറിൻ്റെ അരികിൽ പോയി ജിയാർത്ത് ചെയ്യുക അവർക്ക് പ്രത്യേകം പുണ്യമുള്ളതേ അല്ല അവർ വീടുകളിൽ നിന്ന് ആ ചെയ്യുക എന്നതാണ് നിർവഹിക്കേണ്ടത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ കബറിൻ്റെ അരികിൽ പോയി കൊണ്ടുള്ള സലാം പറച്ചിലും സിയാറത്തും അത് വളരെ പുണ്യമുള്ളതാണ് കുന്തുലഹയിത്തക്കും ജിയാർത്തിൽക്കും പോസോറുഹ പഴയ കാലത്ത് സിയാറത്ത് ഉൽക്കബൂറ് ഖബറുകളെ സിയാറത്ത് ചെയ്യൽ ഞാൻ നിങ്ങളോട് വിരോധിച്ചിരുന്നു അഥവാ പലപ്പോഴും അവിടെ സുജൂത് ചെയ്ത് അതിനെ ആരാധിക്കുന്നൊരു നിലപാട് പലപ്പോഴും ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വിട്ട് അകന്നു നിൽക്കാൻ വേണ്ടിയാണ് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഒരു വിരോധനം വന്നിരുന്നത് പിന്നീട് ഇസ്ലാമിൻ്റെ തൗഹീദ് നിങ്ങളുടെ മനസ്സിൽ അടിയുറച്ചതിനാൽ അങ്ങനെ കണ്ണിൽ കണ്ടതിൻ്റെ മുന്നിലൊക്കെയും സുജൂതി ചെയ്ത് ആരാധിക്കുന്ന പ്രവണതയിൽ നിന്ന് നിങ്ങൾ മാറി എന്ന അവസ്ഥയായതിനാൽ നിങ്ങൾക്ക് പോയി ജിയാർത്ത് ചെയ്യാം അത് വളരെ പുണ്യമുള്ള കാര്യമാണ് ഉപകരിക്കുന്ന കാര്യമാണ് എന്ന് ഹിബാൻ നബി അലൈഹി സല്ലാസ്ലമതങ്ങളുടെ ഹതിഥത്തിൽ തന്നെയുണ്ട് അതിനാൽ ജിയാർത്ത് ചെയ്യുക ഈ രാത്രിയോ അല്ലെങ്കിൽ പകലോ നമ്മുടെ നാടുകളിൽ പ്രത്യേകമായ ഒരു അവസരം അവസരമൊരുക്കലും അതിന് വേണ്ടി സൗകര്യപ്പെടുത്തലൊന്നും പ്രത്യേകമായി നമ്മുടെ മഹല്ലുകളിൽ കാണാറില്ല പക്ഷേ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ പോയാൽ അവിടെയൊക്കെ ഹനഫി മധുക്കാർ കൂടുതൽ വസിക്കുന്ന നാടുകളാണ് അത്തരം സ്ഥലങ്ങളിലൊക്കെ ഖബർസ്ഥാൻ വെട്ടി വെളിച്ചമാക്കി ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് രാത്രി നേരം പുലരുവോളം സിയാർത്തിന് വരുന്ന ആളുകൾക്ക് സൗകര്യമെടുക്കുന്നതും കാണപ്പെടാറുണ്ട് ഹനഫി മദഹബിൻ്റെ വീക്ഷണത്തിൽ വളരെ കൂടുതൽ ഒരു പ്രാധാന്യവും ശ്രദ്ധതയും ഈ രാവിലിന് ഹദീസുകൾ ഉദ്ധരിച്ച് അല്ല ഹനഫി ഇമാം ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുമുണ്ട് ആ ഹനഫി മദഹബിലെ നിരവധി പണ്ഡിതന്മാർ ഇതിൻ്റെ വലിയ ഗുണങ്ങളും പോരിശകളുമൊക്കെ ഹദീസ് ഉദ്ധരിച്ച് വിവരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഇപ്പോഴും നിലനിൽക്കുന്ന പണ്ഡിതന്മാർ കബർസ്ഥാനുകളൊക്കെ വന്ന് ജനങ്ങൾ വന്ന് ജിയാർത്ത് ചെയ്യാൻ ആവശ്യമായ വെളിച്ചവും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കാറുണ്ട് നേരം പുലരുവോളം ആളുകൾ വന്ന് ജിയാർത്ത് ചെയ്ത് കൊണ്ടേ രാത്രിയിലൊക്കെ പള്ളി പൂർണ്ണമായും തുറന്ന് സുബെയ് വരെ ലൈറ്റ് പൂർണ്ണമായി ഓൺ ചെയ്ത് ആളുകളൊക്കെ വന്ന് ഖുർആൻ പാരായണങ്ങളും ഏത്തിക്കാഫുമായി ഈ രാത്രി ഉപയോഗപ്പെടുത്തുന്നതായും കാണാറുണ്ട് കാരണം ഈ രാത്രിക്ക് കൂടുതലൊരു ശ്രദ്ധത ഉണ്ട് എന്ന് വെച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാനുള്ളതാണ് ഈ ഉമ്മത്തിന് കൂടുതൽ പരിഗണനയും മഹത്വം അള്ളാൻ്റെ അടുക്കൽ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് കുന്തും ഹൈറ ഉമ്മ ഉഹ്രിജത്തിൽ ഇന്നാസ് മുഹമ്മദിയായ ഉമ്മത്ത് ഉമ്മത്തെ മുഹമ്മദിയൊക്കെ കൂടുതൽ പവറുണ്ട് സത്യത്തിൽ മുൻഗാമികളായ ഉമ്മത്തിനേക്കാൾ ആയുസ് കുറവുള്ളവരാ എന്നാലും ഈ മഹത്വവും ശ്രേഷ്ഠതയും ലഭിക്കുന്നത് അവർക്കുള്ളതിനേക്കാൾ ഏറെ ഔന്നിത്യവും ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നൽകപ്പെട്ട ദിവസങ്ങളും രാത്രികളും പകലുകളുമൊക്കെ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് അവർ ഹയർ ഉമ്മയായി മാറുന്നത് എന്ന അത് ഈ രൂപത്തിലൊക്കെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അപ്പോഴാണ് ഹയർ ഉമ്മൻ്റെ കൂട്ടത്തിൽ നാം ഓരോരുത്തരും ഉൾപ്പെടുക അപ്പോൾ നമ്മൾ പരിശുദ്ധമായ ഷാൽവാനിലാണ് ബരാഹത്ത് വരാൻ പോകുന്നു ബലാഹത്ത് രാവിൽ അനുഷ്ഠിക്കേണ്ട പ്രാർത്ഥനകളും അതിൻ്റെ കാര്യങ്ങളും സൂചിപ്പിച്ചു പക്ഷേ ശരിക്കുള്ള ബരാഹത്ത് ദിനം എന്ന് പറയുന്നത് ബരാഹത്ത് രാവാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ആ ദിനത്തിലേക്ക് ദിനത്തിലേക്കെത്തുമ്പോൾ ഷാഹാൻ പതിനഞ്ചിൻ്റെ പകൽ ആ പകലിൽ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പലപ്പോഴും സ്ഥാപന്മാരും നമ്മളൊക്കെ തന്നെ ക്ലാസ്സിലൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നോമ്പനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ഏതെല്ലാം രീതിയിൽ അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് കവാ ഈ നഷ്ടപ്പെട്ടു പോയാൽ നേരത്തെ നഷ്ടപ്പെട്ടു പോയാൽ നോമ്പ് ഇതിൻ്റെ കൂടെ കൂട്ടി പിടിക്കാൻ പറ്റുമോ മറ്റെന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ തീർച്ചയായും ഹദീസുകളിൽ തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഈ ദിവസത്തിൽ നോമ്പ് രട്ടിക്കൽ പ്രത്യേകമായ സുന്നത്താണ് എന്ന് അഥവാ ലേലത്തിൽ ബറാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷാബാൻ പതിനഞ്ചാം രാവാണ് സൂര്യൻ അസ്തമിക്കലോട് കൂടെയാണ് ചാന്ത്രിക വർഷക്കണക്കനുസരിച്ച് ഒരു ദിവസത്തെ കണക്കാക്കുന്നത് അപ്പോൾ തലേ രാത്രി പക രാ അപ്പോൾ തലേ ദിവസത്തെ ആ രാത്രിയും പിറ്റേന്നത്തെ പകലും കൂടിയ ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം അപ്പോൾ ഷാമ്പാൻ പതിനഞ്ച് എന്ന് പറഞ്ഞാൽ തലേ മകരുബ് മുതൽ പിറ്റേ ദിവസത്തെ മകരുവ് വരെയുള്ള സമയം അപ്പോൾ ആ രാത്രിയുടെ ആ മകരുവ് മുതൽ സുബിഹി വരെയുള്ള ആ രാത്രിയുടെ മഹത്വമാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെയും അതിനാണ് ലേലത്തിൻ നിസ്പിമിൻ ഷാബാൻ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവ് എന്ന് പറയുന്നത് ആ രാത്രിക്കാണ് ലേലത്തിൽ ബറാഅത്തി അഥവാ മോചനത്തിൻ്റെ രാത്രി പാപങ്ങളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒക്കെ പ്രാശ്ചാദിപ്പിച്ചാൽ അള്ളാഹുവിൽ നിന്നും മോചനം ലഭിക്കുന്ന ദിവസമായതുകൊണ്ടാണ് മോചനത്തിൻ്റെ രാത്രി എന്നതിന് പേര് വന്നത് ആ രാത്രിയുടെ പിറ്റേ ദിവസത്തെ പകൽ ആ പകലാണ് പതിനഞ്ചിൻ്റെ പകൽ ആ പകലിൽ നോമ്പ് നോമ്പനട്ടിക്കൽ സുന്നത്ത ആ സുന്നത്തായ നോമ്പ് അനുട്ടിക്കുന്ന സമയത്ത് കഴിഞ്ഞ റമദാനിലെ നോമ്പ് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കലാവ് വീട്ടുകയാണ് എന്ന് നീയത്ത് വച്ചാൽ കലാവ് വീടലുമാകും ഈ സുന്നത്ത് നോമ്പിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാനും സാധിക്കും അതും കൂടി നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഗൗരവമായൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇതാ ബറാത്തരാവോട് കൂടെ വെറും പതിനഞ്ചോ പതിനാലോ ദിവസം മാത്രമാണ് പിന്നീട് റമദാനിലേക്ക് നമുക്ക് ബാക്കിയുണ്ടാവുക ആ ദിവസത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ റമദാനിൽ വല്ല നോമ്പും ബാക്കിയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും കലാവൂട്ടി തീർക്കണം ഇതിന് മുമ്പേ കലാവ് വീട്ടാൻ തുടങ്ങിയാലേ പൂർത്തീകരിക്കാൻ കഴിയൂ എങ്കിൽ ഈ സമയത്തൊക്കെ അത് കലാവൂട്ടിക്കൊണ്ടിരിക്കേണ്ട നേരം കഴിഞ്ഞ റമദാനിലെ നോമ്പ് ഈ വരുന്ന റമലാനിൻ്റെ മുമ്പിൽ ആണ് നോമ്പ് കലാവൂട്ടേണ്ടത് അതപ്പുറത്തേക്ക് ബിന്ദിച്ചാൽ അത്

ലില്ലാഹി താല ഈ വർഷത്തെ ഷാബാൻ പകുതിയുടെ ദിവസത്തെ നോമ്പ് അതാ ആയി അള്ളാക്ക് വേണ്ടി നോറ്റുവിട്ടുവാൻ ഞാൻ കരുതി എന്ന് നെയ്യത്ത് വെക്കുക കഴിഞ്ഞ റമദാനിലെ നോമ്പ് കലാവ് കൂട്ടാനുണ്ടെങ്കിൽ ഈ റമദാനിൽ കഴിഞ്ഞ റമദാനിലുള്ള നോമ്പ് ഞാൻ നാളെ കലാവ് കൂട്ടാൻ കരുതി എന്ന് നെയ്യത്തും വെക്കുക ഈ രണ്ട് നിയത്തും കൂടി ഒന്നിച്ച് വെച്ചാൽ അത് രണ്ടും കൂടി കരസ്ഥമാകലും അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കലും ആയിത്തീരും നോമ്പ് എന്ന് എന്ന് വെച്ചാലും മതി ബറാഹത്തിൻ്റെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചാലും മതി അത് രണ്ടും ഹദീസിൽ വന്ന വാചകങ്ങളാണ് ബറാഹത്ത് രാത്രി എന്നുണ്ട് ഷായംബാൻ പകുതിയുടെ രാത്രി എന്നും ഇതേക്കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട് അതിനാൽ രണ്ട് വിധത്തിലും ഈ നെയ്യത്ത് വെക്കാവുന്നതാണ് ബറാഹത്തിൻ്റെ നോമ്പ് ബറാഹത്തിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കാം അല്ല ഷാബാൻ പകുതിയുടെ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു എന്ന് എനിക്ക് ഇപ്പോൾ ഒരാൾക്ക് കഴിഞ്ഞ മാസത്തെ നോമ്പൊന്നും കഥ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഒക്കെ കൊണ്ടോ നോമ്പ് കഥ ആയിട്ട് ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നെയ്യത്ത് അതെ അത് ഇന്ന വർഷത്തേത് എന്ന് പ്രത്യേകമായി കരുതേണ്ട ആവശ്യമില്ല എനിക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ വല്ലതുണ്ട് എന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ് എങ്കിൽ ആ നോമ്പ് കലാവ് കൂട്ടുക എന്ന് നിയത്ത് വെച്ചാൽ മതി എന്നെ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കലാവ് കൂട്ടാൻ ഞാൻ കരുതി എന്ന് നിയത്ത് വെച്ചാൽ മതി അത് ഇന്ന വർഷത്തേത് എന്ന് പ്രത്യേകം നിർണയിച്ച് ഈ നെയ്യത്തിൽ പറയേണ്ടത് ഇല്ല ഏതായാലും ഈ ഒരു ബലഹത്തിനാവ് നമ്മിലേക്ക് എത്തുമ്പോൾ പിന്നീട് വലിയൊരു സൂചനയാണ് നമ്മുടെ വിശിഷ്ടാതിഥി വിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകാൻ പതിനാലോ പതിനഞ്ചോ ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് വലിയ തയ്യാറെടുപ്പുകൾക്ക് ഏറ്റവും സമാഗതമായ സമയമാണ് എന്നൊരു ബോധ്യപ്പെടുത്തലാണ് പ്രാഗത്ത് തമ്മിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ വീടുകളെല്ലാം വൃത്തിയാക്കുക നനച്ചു കുളിക്കുക അങ്ങനെയൊക്കെ ഒരു പദപ്രയോഗം മലബാർ ഏരിയയിൽ നിന്നുള്ളത് എന്താണത് തീർച്ചയായും നനച്ചു കുളി എന്ന പേരിലാണ് സ്ത്രീകൾക്കിടയിൽ ഈ തയ്യാറെടുപ്പിനെക്കുറിച്ച് പറയപ്പെടാറ് അഥവാ ഇതുവരെ കുളിക്കുന്നതൊന്നും നനക്കാതെ ആയതുകൊണ്ടല്ല പക്ഷെ ഒന്ന് കരുതി വേണ്ടുക വെച്ച് വളരെ ഒന്ന് ഊർജസ്വലതയോടു കൂടെ ആ വിഷയങ്ങളിലേക്ക് ഇറങ്ങുക എന്നതാണ് അഥവാ അവരുടെ വീടും വീട്ടിലുള്ള ഫർണിച്ചറുകളും വാതിലുകൾ ജനലുകൾ ജനൽ വിരികൾ വാതിൽ കട്ടിലുകളും പൊളികളും തുടങ്ങി വീടുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഫർണിച്ചറുകളുണ്ടോ അതൊക്കെ ശരിക്ക് കഴുകി തുടച്ച് വൃത്തിയാക്കി മാറാലകളൊക്കെ തട്ടി കൂടുതൽ ഒരു ജാഗ്രത പുലർത്തുന്ന സ്വഭാവമാണ് ഉണ്ടാകാറ് കാരണം റഹ്മത്തിൻ്റെ മലക്കുകൾ റമദാനു റമദാനുഷരീഫിൽ വീട്ടിലേക്ക് കൂടുതൽ കടന്നു വരും എന്നുള്ളത് തന്നെയാണല്ലോ ഹരീഫിലുള്ളത് അതിൻ്റെ ഒക്കെ ഫലവും ഗുണവും ലഭിക്കാൻ റഹ്മത്തിൻ്റെ മലക്കുകൾ മാലിന്യങ്ങളും നജസുമുള്ള ഇടത്തേക്ക് പ്രവേശിക്കുകയില്ല എന്നുമുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ മാലിന്യങ്ങളും നജസുമൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ വരാത്തൊരവസ്ഥ വരരുത് അതിനാൽ അവർക്കൊക്കെ അഖിലം വസഹിലൻ ഇതാ സ്വാഗതം മുറബ എന്നൊരവസ്ഥ ഉണ്ടായിത്തീരാൻ ആകെ ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കുന്നൊരു സ്വഭാവം ഇത് സർവ്വസാധാരണ ആ മാസത്തെ റമദാൻ മാസത്തെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അത് വീട് മാത്രമല്ല പള്ളികളും അതേപോലെ ആളുകളൊക്കെയും വളരെ ഭക്തിയോടുകൂടെ ഈ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതൊക്കെയും അതിൻ്റെ സ്വീകരണത്തിൻ്റെ ഭാഗം തന്നെയാണ് അതൊക്കെയും വളരെ പ്രതിഫലമുള്ള വിഷയം തന്നെയാണ് എന്തായാലും വലിയ പവിത്രമായ ഒരു മാസത്തിൽ നിലകൊള്ളുന്നു നമ്മൾ പവിത്രമായ മറ്റൊരു ദിവസത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പിലാണ് തുടർന്ന് നമ്മളേറെ കാത്തിരിക്കുന്ന റമദാൻ എന്ന വിശിഷ്ട അതിഥിയെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഇൻഷാല്ല റമദാനുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം സമാഗതമാകുന്ന ഈ ബരാഹത്തരാവിന് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ അത് പറഞ്ഞതുപോലെ അമ്മൂന്നി അസീനോതുകയും മറ്റ് പ്രാർത്ഥനകൾ നടത്തുകയും നോമ്പ് നിൽക്കുകയും ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ വലിയൊരു ആത്മീയതയുടെ പരിവേഷം അന്വേഷിപ്പിക്കാനുള്ള അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പ്രോഗ്രാം അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ നയൻ സിക്സ് വൺ ടു ഡബിൾ ടു ത്രീ ഡബിൾ ടു എന്ന വാട്സപ്പ് നമ്പറിലൂടെ ഉന്നയിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രിയപ്പെട്ട ഒരു സ്ഥാനം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇടം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥന ഇവിടെ വിരമിക്കുന്നു അസ്സാം വലൈക്കും بسم الله الرحمن الرحيم